സനത്ത് പാൽക്ഷാമം. സംസ്ഥാനം കടുത്ത പാൽക്ഷാമത്തിലേക്ക്. വരൾച്ച രൂക്ഷമാകുന്നതോടെ പശുക്കളെ വളർത്താൻ നിവൃത്തിയില്ലാതെ ക്ഷീര കർഷകൻ തൊഴിലുപേക്ഷിക്കുകയാണ്. ഇപ്പോൾ പ്രതിദിനം പാൽ സംഭരണത്തിൽ 55,000 ലിറ്ററിൻ്റെ കുറവാണ് മിൽമയ്ക്ക് മാത്രമുള്ളത്. കന്നുകാലി വളർത്തലിൽ നിന്നും കർഷകൻ പിന്മാറുന്നതോടെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനം നീങ്ങുന്നത്. തിരുവനന്തപുരത്ത് കുന്നത്തുകാലിലെ ക്ഷീരകർഷകൻ സുനിൽ 7 പശുക്കളുള്ള ചെറിയ ഫാമിൽ നിന്നും പ്രതിദിനം വിൽപ്പന നടത്തിയിരുന്നത് 85 ലിറ്റർ പാൽ. പക്ഷേ വേനൽ കടുത്തോടെ ഇപ്പോൾ തന്നെ 15 ലിറ്റർ കുറഞ്ഞു. പച്ചപ്പുല്ല് കിട്ടാനില്ല. കിണറ്റിലും തോട്ടിലും വെള്ളമില്ല. ഒരു നേരമെങ്കിലും കാലിയെ കുളിപ്പിക്കണമെങ്കിൽ അകലെയുള്ള കുളത്തിൽ കൊണ്ടുപോകണം. പരിപാലനം താളം തെറ്റിയുടെ പാലിൽ ക്രമാതീതമായ കുറവുണ്ടായി. ചെലവാണെങ്കിൽ കൂടുകയും ചെയ്തു. വേനൽക്കാലത്ത് വെള്ളം വരെ വിലയ്ക്ക് വാങ്ങിച്ചാണ് പശു വളർത്തുന്നത്. വെള്ളം 300 രൂപ ഒരു ദിവസത്തേക്ക് വാങ്ങിക്കണം. 1000 ലിറ്റർ വെള്ളം 300 രൂപ വിലയ്ക്ക് അവിടെ കൊണ്ടുവരും. കൊണ്ടുവന്ന് വിലയ്ക്ക് വാങ്ങിച്ചത് അങ്ങനെ പ്രതിസന്ധിയിലാണ്. ഇതേ അനുഭവമാണ് സംസ്ഥാനത്തെ മിക്ക ക്ഷീരകർഷകർക്കും. ക്ഷീര സഹകരണ സംഘങ്ങളിലും സംഭരണം കുറഞ്ഞു തുടങ്ങി. മിൽമയുടെ കണക്കുകളിൽ തന്നെ ഇത് വ്യക്തമാണ്. പ്രതിദിനം മിൽമ സംഭരിക്കുന്നത് 11.27 ലക്ഷം ലിറ്റർ. വേനൽ കടുത്തോടെ സംഭരണം 10.71 ലക്ഷം ലിറ്ററായി കുറഞ്ഞു. അതായത് 55,000 ലിറ്ററിൻ്റെ കുറവ്. ഇതേസമയം പാലിൻ്റെ വിൽപ്പന 20,000 ലിറ്റർ കൂടുകയും ചെയ്തു. ഈ സ്ഥിതി തുടർന്നാൽ ക്ഷീരകർഷകനും ഈ മേഖലയും വൻ പ്രതിസന്ധിയിലേക്കാകും നീങ്ങുക. അധികഭാരം ഉണ്ടാകുന്നതേ നമ്മളെല്ലാവരും കേരളത്തിലെ പൊതുസമൂഹം, അത് ഗവൺമെൻറ്റും പൊതുസമൂഹമായിട്ട് ഏറ്റെടുക്കണമെന്ന്. പാവപ്പെട്ട കർഷകൻ്റെ തലയിൽ ഇത് വെക്കരുത്. മാക്സിമം മാത്രമല്ല, പാൽ വില വർദ്ധിപ്പിക്കേണ്ടി വന്നാൽ ആ വില കർഷകന് കിട്ടും. അപ്പോൾ സ്വാഭാവികമായും കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് കൂടുതൽ സംഘത്തിൽ ഇളക്കാനും ഒക്കെ അവർ തയ്യാറാവും. കേരളത്തിൽ മാത്രമല്ല, വളർച്ച രൂക്ഷമായ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലെല്ലാം ക്ഷീരകർഷകൻ്റെ ജീവിതം ദുരിതത്തിലേക്ക് നീങ്ങുകയാണ്. വരൾച്ച ഇനിയും കരത്താൽ കേരളത്തിലെ ക്ഷീരകർഷകർ വലിയ പ്രതിസന്ധിയാകും അഭിമുഖീകരിക്കാൻ പോകുന്നത്. ക്യാമറമാൻ ജയസാജിനോടൊപ്പം കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.